കെ സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഓരോ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും തമ്മിൽ വളരെ വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം കോൺഗ്രസിനെ സെമിക്കേഡർ പാർട്ടിയാക്കി മാറ്റും, ഗ്രൂപ്പില്ലാതെയാക്കും, ഗ്രൂപ്പുകളുടെ പേരിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകില്ല എന്നൊക്കെ പറയുമ്പോഴും തന്നോട് വ്യക്തിപരമായി അടുത്തു നിൽക്കുന്നവരെ, തൻ്റെ സ്തുതിപാഠകരെ, അവരെന്ത് തെറ്റ് ചെയ്താലും അത് കണ്ടില്ലെന്ന് നടിക്കുകയും എന്നാൽ തനിക്കെതിരായി നിൽക്കുന്നവരുടെ കഴിവുകളെ അവഗണിക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് അദ്ദേഹം എല്ലാ സമയത്തും സ്വീകരിച്ചു കൊണ്ടിരുന്നത്. പലർക്കുമെതിരെയുള്ള സംഘടനാ ചർക്ക നടപടികൾ പോലും അദ്ദേഹം ഒരു ഏകാധിപത്യ മനോഭാവത്തോടെ, അദ്ദേഹം ഒരു പിന്നെ ഒറ്റ കണ്ണടച്ച് കാണുന്ന സമീപനത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രസ്ഥാനത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് തന്നെയാണ്. അത് സംസ്ഥാനത്തിനകത്തുള്ള മുതിർന്ന നേതാക്കന്മാരെ ഉൾപ്പെടെ തൻ്റെ അനുചരന്മാരായിട്ടുള്ള കെ എസ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഫാൻസ് അസോസിയേഷൻകാരെ കൊണ്ട്, അതൊരു ഗുണ്ടാസംഘമാണ്, അവരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുക, അസഭ്യം പറയിപ്പിക്കുക, സൈബർ ആക്രമണം നടത്തിക്കുക, അവരെ അധിക്ഷേപിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികളെല്ലാം ഇദ്ദേഹം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഴിച്ചുവിട്ട ഒരു കാളയെപ്പോലെയാണ് ഇദ്ദേഹം ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ചവിട്ടിമതിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സുധാകരൻ. ഇപ്പോൾ കേരളത്തിനകത്തല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള OICC ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ വിദേശ രാജ്യങ്ങളിലുള്ള അവരുടെ പോഷക സംഘടനയാണത് OICC. അത് ഖത്തർ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും സൗദി അറേബ്യയിലുമൊക്കെ ഇൻകാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതെല്ലാം കോൺഗ്രസ് അനുഭാവികളുടെ സംഘടനകളാണ്, സാംസ്കാരിക സംഘടനകളാണ്. പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ലാത്ത ഗൾഫ് രാജ്യങ്ങളിൽ അവരവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നു. അതെല്ലാ പാർട്ടികൾക്കുണ്ട്. ഇപ്പോൾ ഖത്തറിലാണെങ്കിൽ CPM സംസ്കൃതിയുണ്ട്, CPI യുവകലാസാഹിതിയുണ്ട്, മുസ്ലിം ലീഗിന് KMCC ഉണ്ട്, കോൺഗ്രസിന് ഇൻകാസ് ഉണ്ട്. ആ ഇൻകാസിനെ അവിടെ വളർത്തിയെടുക്കുന്നതിൽ, അതിനെ കെട്ടിപ്പടുക്കുന്നതിൽ, അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിൽ ഒക്കെ വളരെ കാലങ്ങളോളം, പതിറ്റാണ്ടുകളോളം തങ്ങൾ ഗൾഫിൽ മണലാരണ്യത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ ഒരു ഭാഗം അതിനുവേണ്ടി ചെലവഴിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള KK ഉസ്മാനെയും ജവബച്ചൻ തെക്കേക്കുറ്റിനെയും ഹൈദർ ചുങ്കത്തറയെയും ഒക്കെ പോലെയുള്ള മണികണ്ഠനൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ നാട്ടിൽ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. അവിടെ എത്തി പിന്നീട് ബിസിനസ് മേഖലയിലേക്ക് എത്തി നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചു. പക്ഷെ അപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ്. ഹൈദർ ചുങ്കത്തർ അതേപോലെ തന്നെ ഇപ്പോഴും നിലമ്പൂർക്കാരനാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ്. ഇവരുടെയൊക്കെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്. അവരുടെ സംഘടനാ പ്രവർത്തനം, അവരുടെ സാംസ്കാരികമായ ഇടപെടലുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാണ്. അത് അവരുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, അതെല്ലാം അവരെപ്പോഴും ആർക്കെന്ത് ചെയ്തു കൊടുക്കുമ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് പ്രസ്ഥാനത്തിന് കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നവരുമാണ്. ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരാണ്, സത്യസന്ധരായ കോൺഗ്രസ്സുകാരാണ്. ജോപ്പച്ചൻ തെക്കേക്കുറ്റൊക്കെ വർഷങ്ങളായിട്ട് അവിടെ പൊതുസമൂഹത്തിന് സ്വീകാര്യനാണ്. മണികണ്ഠൻ അവിടെ ഇന്ത്യൻ കൾച്ചറൽ സെൻ്ററിൻ്റെ പ്രസിഡൻ്റായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മത്സരിച്ച് വിജയിച്ചു വന്ന ഒരാളാണ്. കെ കെ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഉസ്മാൻ തന്നെ അന്ന് ഫോൺ വിളിച്ച് പ്രസിദ്ധനായ ഉസ്മാൻ, KK ഉസ്മാൻ. KK ഉസ്മാനൊക്കെ സജീവമായി എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരാളാണ്, സാംസ്കാരിക പ്രവർത്തകരാണ്. ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ആശിക്കാവുന്നത് കായിക മേഖലയിൽ വളരെ സജീവമാണ്, പിന്നെ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകളാണ്. കോൺഗ്രസ്സുകാരിൽ നല്ലവരുള്ളവരൊക്കെ ഇപ്പോൾ കെ സുധാകരന് അനഭിമതരായി മാറിയിരിക്കുന്നു. അവിടെ സമീർ ഏറാമല എന്ന് പറയുന്ന കെ സുധാകരൻ്റെ ഒരു ശിങ്കിടി, കയ്യിൽ കുറേ പൈസയുണ്ട്, അത്യാവശ്യം ബിനാമി ഏർപ്പാടും കള്ളക്കെടുത്തും മറ്റേത് മറിച്ചുവെക്കാൻ നടത്താൻ സൗകര്യമുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കക്ഷിയെ പിടിച്ചുകൊണ്ടെന്നാക്കിയിരിക്കുകയാണ് അവിടുത്തെ അതിൻ്റെ തലപ്പത്ത്. എന്നിട്ട് ജോപ്പച്ചൻ തെക്കേക്കുറ്റ എന്ന് പറയുന്ന കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി പ്രവാസ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയോടെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് KK ഉസ്മാനെ പോലെയുള്ള ആളുകളുടെ ഒപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് വഹിച്ച ആ ജോപ്പച്ചൻ തെക്കേക്കുറ്റിനെതിരെ സംഘടനാ നടപടി എടുത്തിരിക്കുക. അവർക്ക് തന്നോട് വ്യക്തിപരമായ കൂറില്ല, അവർ തലപ്പത്തിരുന്ന തൻ്റെ ബിനാമി ഏർപ്പാടോടെ നടത്താൻ പറ്റില്ല, അവർ തലപ്പത്തിരുന്ന കള്ളക്കടത്ത് വേണ്ടത്ര നടത്താൻ പറ്റില്ല, അവർ തലപ്പത്തിരുന്നാൽ തൻ്റെ പോക്കറ്റ് സംഘടനയായി ഖത്തറിലെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് തന്നെ പ്രശ്നം, ഒരു മാഫിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനിടെ അവിടെ അതിനെതിരെ അവിടെ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തി ഇവരെ തിരിച്ചുകൊണ്ടുവരണം, പിന്നെ ഈ സമീർ ഏറാമല എന്ന് പറയുന്ന ആളെ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കിയത് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള, ഷാനവാസ് ഷെറാട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇരുന്നുകൊണ്ടും, അവിടുത്തെ പ്രവാസി പ്രമുഖരാണ്, അവരിരുന്നുകൊണ്ടൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയത്. ഈ മധ്യസ്ഥരെ അവരെ അപമാനിക്കുന്ന സമീപനമാണ് പിന്നെയുള്ളത്. സമീർ ഏറാമല വയനാട്ടിൽ രാജീവ് ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടിയൊക്കെ നടത്തി, അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി ആ പരിപാടി. ഇവൻ്റെ സ്വന്തം പരിപാടിയായിട്ട് മാറ്റി, മറ്റുള്ളവർക്കൊന്നും പ്രാധാന്യമില്ലാതെ. കയ്യിൽ പൈസയുണ്ട്, അപ്പോൾ സുധാകരൻ മുഖേന മേലെയുള്ളവരെ ഹൈക്കമാൻഡിനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന, അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ നാട്ടിലെവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ തരികിട പരിപാടികളെല്ലാം നടത്താൻ വലിയ സൗകര്യമാണല്ലോ.
ഇത്തരം ബിനാമികളെയും ഇത്തരം മാഫിയക്കാരെയും ഇത്തരം കള്ളക്കടത്തുകാരെയും ഒക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷൻ ഇതിനെ സെമി കേഡർ പാർട്ടിയല്ല, ഇതിനെ ഒരു പാർട്ടിയെ അല്ലാതാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഖത്തറിലെ ഇൻകാസിനകത്തെ 8 ജില്ലാ കമ്മിറ്റികൾ പരിപൂർണമായും ഈ നീക്കത്തിനെതിരെയാണ്. അവർ പറയുന്ന പഴയകാല നേതാക്കന്മാർ, കാരണം അവരുമായിട്ട് ആത്മബന്ധമുണ്ടവർ എന്ന് കാണുന്നവരാണ്. അവരെ തിരിച്ചറിയാം. സുധാകരൻ്റെ കയ്യിലിപ്പം സുധാകരൻ്റെ യഥാർത്ഥ സ്വഭാവവും തനി കൊണവും അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് സുധാകരൻ്റെ ഈ അച്ചടക്ക നടപടിക്കെതിരാണ് അവർ. മറ്റേ ആളെ, സമീറിനെ പോലെയുള്ള പണച്ചാക്കിനെ മാറ്റണമെന്ന അഭിപ്രായക്കാരാണ്. മാത്രമല്ല കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും കൂടി കൂടിയിട്ട് സംയുക്ത ഒരു കൺവെൻഷൻ വിളിച്ച് ആ കൺവെൻഷനും ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കി കെ പി സി സി നേതൃത്വത്തിന് മുമ്പിൽ ശ്രദ്ധയിൽ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. സഹഭാരവാഹികളായിട്ടുള്ള പി ടി തോമസ്, അതേപോലെ കൊടിക്കുന്നിൽ സുരേഷ്, ടി സിദ്ദീഖ്, മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരുടെ എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ AI വ്യത്യാസമൊന്നുമില്ല. അവരിൽ എ ഗ്രൂപ്പിനോട് ആഭിമുഖ്യമുള്ളവരുണ്ട്, ഐ ഗ്രൂപ്പിനോട് ആഭിമുഖ്യമുള്ളവരുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഖത്തറിൽ അവരുണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനത്തെ, ഒരു കോൺഗ്രസ് സംസ്കാരമുള്ളൊരു പ്രസ്ഥാനത്തെ, അതിനെ വളരെ നല്ല രീതിയിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ദൈനംദിന പ്രശ്നങ്ങൾക്കകത്ത് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ ഇങ്ങനെ ഏതെങ്കിലും പണച്ചാക്കുകളുടെ മുമ്പിൽ പണയം വെക്കാൻ സുധാകരൻ ആത്മാഭിമാനം ഇല്ലാത്തതുകൊണ്ട് ആ എന്തും എവിടെയും പണയം വെക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ തങ്ങൾ ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനത്തെ കൊണ്ടേ പണം വെക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്. ഏതായിരുന്നാലും കുറച്ച് കടുത്ത വിഭാഗീയതയിലേക്ക് പോകുന്നു. ഇത് ഖത്തറിൽ മാത്രമല്ല, സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കകത്തും അവിടുത്തെ തൻ്റെ ഇഷ്ടക്കാരെ മാത്രം കുത്തിത്തിരുകി പോഷക സംഘടനകൾ പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമം സുധാകരൻ നടത്തുന്നുണ്ട്. എന്തായിരുന്നാലും ഉമ്മൻചാണ്ടി ഒന്നും വെറുതെ നോക്കിയിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ശക്തമായ ഇടപെടലുണ്ടാവും. സുധാകരനെ ഈ ചാട്ടത്തിൽ ചാട്ടം പിടയ്ക്കാൻ തന്നെയാണ് സാധ്യത. ഇതിപ്പോൾ എടുത്തിട്ടുള്ള ആളുകളെ, ഇപ്പോൾ ആക്കിയിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി പഴയ പിന്നെ അവിടുത്തെ സംഘടനാ പ്രവർത്തകരിൽ ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ജനാധിപത്യപരമായ ഒരു തീരുമാനത്തിന് വിധേയനാകാൻ സുധാകരന് വിധേയനാകുകയല്ലാതെ സുധാകരൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവരൊരു ബദൽ പ്ലാറ്റ്ഫോം മോഡൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏതായാലും ഖത്തറിലെ കോൺഗ്രസ്സിന് പിന്നെ സുധാകരൻ എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വന്ന ഒരവതാരമായിട്ടാണ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതേ അനുഭവത്തിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെയും ഒമാനിലെയും ബഹ്റിനിലെയും UAE കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രവാസികളാണ് ഇവരുടെ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ സോഴ്സ്. ഭരണത്തിലൊന്നുമില്ല, 10 വർഷം ഭരണത്തിന് പുറത്ത് നിൽക്കേണ്ടി വരിക, കേന്ദ്രത്തിലും കേരളത്തിലും. പിന്നെ ഈ പ്രവാസികളുടെ പൈസയ്ക്കാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും അവർക്ക് ഫണ്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ പോക്കറ്റ് വീർപ്പിക്കണമെന്ന് KPCC അധ്യക്ഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ KPCC അധ്യക്ഷനും ഫണ്ട് കിട്ടാൻ പോകുന്നില്ല, കോൺഗ്രസിനും ഫണ്ട് കിട്ടാൻ പോകുന്നില്ല. ഇവർ സ്വതന്ത്രമായ അല്ലാത്ത സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് പോകും. കോൺഗ്രസ്സിനകത്തുള്ള ആളുകളെ, പ്രവാസികളായിട്ടുള്ള ആളുകളെ കോൺഗ്രസ്സിൽ നിന്ന് അകറ്റുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സുധാകരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന അഭിപ്രായത്തിൽ പിന്നെ ഇവരെല്ലാവരും ഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഏകാഭിപ്രായത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഏക്കാരും ഐക്കാരും എല്ലാം നിൽക്കുന്നത് അവിടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ, ജനാധിപത്യ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുടെ മുഴുവൻ വികാരം അതാണ്. അത് മാനിക്കാതെ സുധാകരൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുധാകരൻ നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണ്, ഈ ചാട്ടത്തിൽ ചാട്ടം പിഴയ്ക്കും, അതിൽ സംശയമൊന്നുമില്ല.